ഈസ്റ്റേളേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡിനെതിരെ ഗുരുതര ആരോപണവുമായി മലയോര നിക്ഷേപ കർഷക കൂട്ടായ്മ രംഗത്ത്. കർഷകരിൽ നിന്നും സ്വീകരിച്ച സ്ഥിര നിക്ഷേപത്തിന് പലിശയോ മുതലോ കൊടുക്കാതെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സൈറ്റ് സന്ദർശിച്ചതിന് ശേഷം പ്രശ്നങ്ങൾ മനസ്സിലാക്കി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ശാസ്ത്രീയമായിട്ടാണ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത്. അവിടെയാണ് ABC AIG മുന്നിട്ട് നിൽക്കുന്നത്. ഈസ്റ്റേളേരി ചിറ്റാരിക്കൽ ആസ്ഥാനമായി കഴിഞ്ഞ 40 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനം കഴിഞ്ഞ 7 വർഷത്തോളമായി കർഷകരിൽ നിന്നും നിക്ഷേപമായി സ്വീകരിച്ച 10 കോടിയോളം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന് പലിശയോ മുതലോ കൊടുക്കാതെ മുഴുവൻ നിക്ഷേപകരായ കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണ്. ചെറിയ തുക മുതൽ ലക്ഷങ്ങൾ വരെ നിക്ഷേപിച്ച കർഷകർ നിരന്തരമായി പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി വ്യക്തമായ രേഖകൾ കർഷകരുടെ കൈവശമുണ്ടായിട്ടും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതെ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുകയാണ്. KPCC പ്രസിഡന്റ് KS സുധാകരൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VD സതീശൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, DCC പ്രസിഡന്റ് ഫൈസൽ തുടങ്ങിയ നേതാക്കൾക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തങ്ങളുടെ വിലപ്പെട്ട സമ്പാദ്യം സൊസൈറ്റിയുടെ വൻ അഴിമതിയിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തട്ടിപ്പിനിരയായ മുഴുവൻ കർഷകരും ചേർന്ന് മലയോര മേഖല നിക്ഷേപ കർഷക കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ വൻ തട്ടിപ്പ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും 21 April രാവിലെ 10 മണിക്ക് ചിറ്റാരിക്കൽ സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന 21-ാം തീയതി മറ്റന്നാൾ വ്യാഴാഴ്ച ഈ സൊസൈറ്റിയുടെ ആസ്ഥാനം ചിറ്റാരിക്കാലുള്ള ചിറ്റാരിക്കൽ ടൗണിലാണ് ഇവരുടെ ആസ്ഥാനം. അപ്പോൾ ആ ചിറ്റാരിക്കാൽ ഇവരുടെ ഹെഡ് ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ കർഷകരായ 100, 150, 200 ആളുകൾ ചേർന്നിട്ട് ഒരു ധർണയാണ് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ പരസ്യ സമരം എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ സൊസൈറ്റിയിലെ ഈ തട്ടിപ്പിനെ പറ്റി ഈ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇങ്ങനൊരു കാര്യം, ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പല സൊസൈറ്റിയുടെ ബ്രാഞ്ചുകളിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതായത് 100 പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 30-40 പേർക്ക് മാത്രമാണ് ഇങ്ങനെ പൈസ കിട്ടാതായിട്ടുള്ളത്. ആ ആദ്യഘട്ടത്തിലൊക്കെ പിൻവലിച്ചവരെല്ലാം ഇതായി. അവസാന ഘട്ടത്തിൽ പിൻവലിക്കാതെ വെച്ചിരുന്ന അവസാന വർഷത്തെ 7 വർഷത്തെ ആളുകൾക്കാണ് ഈ ഒരു ചതി വന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇത് മാത്രമേ ഉള്ളതുകൊണ്ട് അവർ വ്യക്തിപരമായി ആരോടും പറയാത്തതുകൊണ്ട് ഇതൊരു ഒരു വാർത്തയായിരുന്നില്ല. ഒരു 10 കോടിയോളം രൂപ ഇപ്പോ ഈ നിക്ഷേപകർക്ക് കൊടുക്കാനുണ്ട് സൊസൈറ്റി. വാർത്താ സമ്മേളനത്തിൽ KV മാത്യു, ഉത്തമൻ വെള്ളരിക്കുണ്ട്, ബാബുരാജ് വെള്ളരിക്കുണ്ട്, സജി തോമസ് അറയ്ക്കൽ, സുരേഷ് മാധവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.